കുതിരാന്റെ കുതിരാന്റെ തുരങ്കത്തിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഇതിന്റെ വീട് എടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം പണി തുടങ്ങിയ ആ സമയത്ത് എനിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു വന്ന് വീടെടുക്കണമെന്ന്. പക്ഷെ എന്നെക്കാട്ടും മുമ്പ് കുറേ പേര് വീടെടുത്തുണ്ട്. പിന്നെ ഞാനിപ്പോൾ നേരെ വൈകിട്ടാണ് വീടെടുക്കുന്നത്. കാരണം ഞാൻ വരാമെന്ന് വെച്ചപ്പോൾ കുറേ പേര് പറഞ്ഞ സീനാണ്, അതാണ് ഇങ്ങനെയാണ്, അപ്പോൾ വരാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ വരാനായിട്ട് വണ്ടിയൊന്നും ഉണ്ടെന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് വണ്ടി കിട്ടിയേക്കാണ്. വണ്ടി കിട്ടിയപ്പോൾ തന്നെ ഞാൻ വന്നേക്കാണ്. സീനുണ്ടാവുമെന്ന് വെച്ചാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിന്ന് കുതിരാൻ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ പോവാണ്. ആദ്യമായിട്ടാണ് ഒരു തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഫീല് നമുക്ക് പോയി നോക്കിട്ട് കാണാം. അപ്പോൾ എൻ്റെ അനിയനും വന്നിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാമല്ലോ എങ്ങനെയുണ്ട് കണ്ടിട്ട്? ഉറപ്പല്ലേ, നമ്മുടെ തൃശ്ശൂർക്കാരുടെ അഭിമാനമായ ഒരു ടണലല്ലേ പുരിക്കും ഇവിടെ. പിന്നെ അതുപോലെ തണലിൻ്റെ ഫ്രണ്ടിലായിട്ട് കണ്ടോ, അതായത് ഒരു ഗോപുരം പോലെയൊക്കെ പണിഞ്ഞ് നമ്മുടെ മലയാള തനിമ അവർ അതേപോലെ കൊണ്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് പോവെങ്കിൽ അവിടുന്ന് തിരിച്ച് വരാനുള്ള സംഭവം പണിയുണ്ട്. പിന്നെ ഇവിടെ കുറേ ആൾക്കാർ പോകുന്നുണ്ട്, കുറേ നിയമത്തിൻ്റെ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. ആരൊക്കെയാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ വന്നിട്ടുണ്ട്. ഈ സംഭവം അനുഭവിച്ചറിയാൻ തന്നെ കുറേ പേര് വന്നിട്ടുണ്ടോ, കുറേ സ്ഥലത്ത് നിന്ന് വന്നിട്ടുണ്ട്. കൂടുതലും ബൈക്കേഴ്സാണ് വന്നേക്കണത്. പിന്നെ അതേപോലെ തന്നെ മൊത്തത്തിൽ വണ്ടി കുറവാണ്, മൊത്തത്തിൽ എല്ലാ സൈഡിലും വണ്ടി കുറവാണ്. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോലെ. ഇവിടുന്നും നടക്കാനുള്ള സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ സേഫ്റ്റിയുടെ കാര്യങ്ങളെല്ലാം ഉണ്ട്, ഒന്നും പറയാൻ വേണ്ട.
പിന്നെ പണിയുടെ കാര്യത്തിൽ നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെയാണ്, സെറ്റപ്പ് ആണ്. ഇനിയും കുറെ ഉണ്ട് തോന്നുന്നുണ്ട്, സംഭവങ്ങൾ വരാനായിട്ട് ഉണ്ട് തോന്നുന്നുണ്ട്, അറിയില്ല. സംഭവം മൂടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും വേണം, ഇവിടെ അടുത്തുള്ളവരൊക്കെ വന്നവനെ കണ്ടോ, അത്ര എനിക്ക് പറയാമോ, അടിപൊളി അടിപൊളി. ഇവിടെ വന്നാൽ ഇനി അതിൻ്റെ അത് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര ലോങ് നോക്കിയ ആൾക്കാർ വന്നിട്ട് സംഭവം. ഞാൻ വിചാരിച്ചത് എക്കോ മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുള്ള എക്കോ മാത്രം എന്നാണ് വെച്ച്, വണ്ടിയുള്ള എക്കോ മാത്രമല്ല, അതല്ലാണ്ട് ഭൂമി കുലുങ്ങാൻ പോലത്തെ ഒരു ഫീൽ ആയിട്ടുള്ളിൽ പൊരിച്ചു പൊരിച്ചു. ഒന്നും പറയാല്ലേ, ഞാൻ മാസ്ക് വെച്ചിട്ട് എടുക്കണ, കാരണം എന്തിനാ വെറുതെ നമ്മൾ മാസ്ക് ഇടാതെ നിന്നിട്ട് വെറുതെ സീനാക്കണേന്ന് വെച്ചിട്ടാ. പക്ഷെ ഇവിടെയൊക്കെ നിറച്ച ആൾക്കാർ ഈ സൈഡ് മൊത്തം വണ്ടി നിർത്തിയിട്ട്. ഞാൻ മെല്ലെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, അവിടെ പാറ പോലെ തന്നെ ഒരു സെറ്റപ്പ് നിന്ന് പറഞ്ഞാൽ പോയി നോക്കാം നമുക്ക്. അവിടെ അവിടെ ഇവിടെ ഒക്കെ നിറച്ച ആൾക്കാരാണ്, എല്ലാവരും വീഡിയോ എടുക്കാണ്, വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലാണ്, നിർത്തിയിട്ട് എല്ലാവരും വീഡിയോ ഫോട്ടോ എടുക്കലാണ്. അല്ലേ, ആ അവിടെ പാറയുടെ മുകളിൽ എന്തോ പോളിഷൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷെ എനിക്കെന്തായാലും ഒന്നുകൂടി അങ്ങോട്ട് പോകണം, കാരണം ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ടുള്ള നോക്കാന്ന് വെച്ചാൽ അവിടുത്തെ ചെക്കാൻ സമ്മതിച്ചില്ലേ. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എല്ലാവരും നിർത്തിക്കണം, പിന്നെ ഒന്ന് നോക്കിയില്ല, അവിടെ നിർത്തി വീഡിയോ എടുത്തു. പിന്നെ ഒന്നുകൂടി അവിടേക്ക് പോയിട്ട് ഒന്നുകൂടി റൗണ്ട് ഇങ്ങോട്ട് പോകണം, അപ്പോൾ ഇൻ്റർവ്യൂ എടുക്കും ചെയ്യണം. ഇനി നമുക്ക് അങ്ങോട്ട് പോണാ, അങ്ങോട്ട് പോണാ, കടന്നു പോവാ, കടന്നു പോവാല്ലേ, കടന്നു പോകുന്നുണ്ട്, തിരിച്ചു വരാം. വണ്ടി എടുക്കുക, വണ്ടി എടുക്കുക, അയാളെ കടന്നു പോവാ. ഓ എന്ത് രസം, ഞാൻ സംഭവം ഇത്ര നേരം വൈകിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറഞ്ഞു ഭയങ്കര സീനാണ്, വരാൻ പറ്റില്ല, എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതെന്താ സംഭവം നമുക്കറിയില്ല, ഞാൻ വിചാരിച്ചേക്ക് എടുക്കാൻ പറ്റില്ല എന്നാണ്. പക്ഷെ പിന്നെ നമുക്ക് സാഹചര്യം എല്ലാം കൂടിയിട്ട് ഒത്തു വന്നപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, നമ്മളെടുത്തു എടുത്തോടത്താ പോവാ. അപ്പോൾ വന്നപ്പോൾ വരുമ്പോൾ കുറേ പോലീസും കാര്യങ്ങളൊക്കെ കണ്ടെങ്കിലും സീനൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇനി എടുത്തു കഴിഞ്ഞിട്ട് പോകുമ്പോൾ സീൻ ഉണ്ടായാലും കുഴപ്പമില്ല, നമുക്ക് തേടി എടുത്തില്ല, നമുക്കത് മതി. എല്ലാവരും നിർത്തി ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഇതേപോലെ ഈ സൈഡിൽ മൊത്തം ഉണ്ട് കേട്ടോ. ഹിമാലയൻ മോള് ഭാഗം കണ്ടില്ലേ, നോക്കിയേ, ഇവിടുത്തെ ഉള്ളിലേക്ക് വേറെ കേട്ടോ, അവർ കിടക്കാൻ പറ്റില്ലേ. ഇതേ എമർജൻസി എക്സിറ്റ് അസംബ്ലി പോയിന്റ് നോക്കി കണ്ടാവും. ഇത് എമർജൻസി ആയിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണിട്ടത്. ഇനിയും പണിയുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ ഇതിലൊന്നും ലൈറ്റൊന്നും കത്തിയിട്ടൊന്നുമില്ല, ഇനിയും പണിയുണ്ട്. സംഭവം മരിച്ചു ഈ കോട്ടയത്ത് നിന്ന് യൂട്യൂബർ നോക്കിയേ, അവിടെ നിന്ന് നടന്ന് 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 ഇവിടേക്ക് എത്തി. ആളെ സകലത്ത് എടുക്കാണ്ട
ഇവിടേക്കൊന്നും എത്തുമ്പോഴൊന്നും എക്കോ ഇല്ല കേട്ടോ. ഇവിടേക്കൊന്ന് എത്തുമ്പോഴോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറുമ്പോഴൊന്നും വലിയ ഇതില്ല, വലിയ ഇന്നില്ല. പക്ഷെ കയറി ഒരു മീഡിയ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യം സൗണ്ട് കൊണ്ടായാലും കാണാനായാലും നല്ല രസമായി. അങ്ങനെ നമ്മൾ പുറത്തേക്ക് വന്നിരിക്കാൻ അതൊന്നും കാണിക്കണ്ട. അതെ അവിടെ വേറെ മറ്റേ അങ്ങോട്ട് പോവാ പാസ് ചെയ്യാനുള്ളത്, അതൊക്കെ ദൈവത്തിനറിയാം എന്നാ വരാന്ന്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ നിറച്ച ആൾക്കാര്, നിറച്ച ആൾക്കാരൊന്നുമില്ല, ഞാൻ വരെ തള്ളി. അപ്പൊ ഞങ്ങള് വീണ്ടും ഒന്നുകൂടി പോവാണ്. പോയി നോക്കട്ടെ, പോയിട്ട് ഇണ്ടോടക്കണം. അവിടെ ആ ചെക്ക നിൽക്കണ കാരണേ അവനെന്നെ അവിടെ നിന്ന് നിർത്തം വെച്ചില്ലേ, പിന്നെ കുറച്ചുകൂടി ഫ്രണ്ടിൽ നിൽക്കണം. അപ്പൊ നമ്മളെ ഇൻട്രോക്ക് എടുത്തിട്ട് വീണ്ടും വന്നോണ്ടിരിക്കയാണ്. നേരത്തെ വന്നോടുന്ന ഒരൊറ്റ വണ്ടിയും ഇല്ല, അവര് വന്ന് ആട്ടി എല്ലാവരും ആട്ടി വിട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിർത്താൻ പാടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പം അത് ശരിയായിരിക്കും. പക്ഷെ ആരായാലും നിർത്തി പോവും. ഇപ്പോൾ നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല, അവരെ വരുന്നവരുടെ കുറ്റം പറയാൻ പറ്റില്ല. അത് നമ്മൾ ശല്യമില്ലാണ്ട് നിന്നാൽ മതി. അപ്പോൾ എന്തപ്പോൾ പറയുക, പൊരിച്ചുണ്ട് സാധനം, പൊരിച്ചെന്ന് പറഞ്ഞാൽ പൊരിച്ചുണ്ട്. എല്ലാവരും വരാ, വന്നിട്ട് ഈ ഒരു സീല് അനുഭവിച്ചറിയാ. അപ്പോൾ വേറെ സുന്ദരാവുന്ന പറയല്ലേ, ഇത്രക്കന്നെ പറയാമല്ലോ.